അപ്പൊ എല്ലാ സ്റ്റുഡൻസിനും നിങ്ങളുടെ പ്ലസ് ടു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്ന ആ ഒരു നിമിഷം എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു നിമിഷമാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ട് വന്ന 45 days ആണ് NIOS പറയുന്ന ഒരു പീരീഡ്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സിലേക്ക് സർട്ടിഫിക്കറ്റ് വരും എന്നാണ് ഇതുവരെ നിലനിൽക്കുന്ന ഒരു രീതി. ഇപ്പൊ ഇതല്ല നിങ്ങൾക്ക് ഇതിനു മുമ്പേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഡിജി ലോക്കർ വെബ്സൈറ്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. അപ്പം ഡിജി ലോക്കറിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതിന് മുമ്പേ ആക്സസ് ചെയ്യാവുന്നതാണ്. അതായത് ഈ ഒരു സർട്ടിഫിക്കറ്റ് ആദ്യം ഡിജി ലോക്കറിൽ വന്നതിന് ശേഷം ഒക്കെ ആയിരിക്കും നിങ്ങളുടെ കയ്യിലെത്തുന്നത്. അപ്പൊ ഡിജി ലോക്കറിൽ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കണോ എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് എന്നെല്ലാം നോക്കാം അല്ലെ. അത് നിങ്ങളുടെ മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ടാബോ എടുക്കുക, അതിൽ നിങ്ങളുടെ ഗൂഗിൾ എടുത്തതിന് ശേഷം ഡിജി ലോക്കർ എന്ന് ടൈപ്പ് ചെയ്യുക. ഡിജി ലോക്കർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത് ഡയറക്റ്റ് ഡിജി ലോക്കറിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും. അത് ഓപ്പൺ ആയി കഴിയുമ്പോൾ വലതുവശത്ത് മുകളിലായിട്ട് സൈൻ ഇൻ സൈനപ്പ് എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണാം. അല്ലെ, ഓൾറെഡി സൈനപ്പ് ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പം സൈൻ ഇൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ആധാർ കാർഡ് മൊബൈൽ നമ്പറിൻ്റെയും ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ഏതെങ്കിലും ഒന്ന് എൻ്റർ ചെയ്യുക. അതുപോലെ സൈനപ്പ് ചെയ്യുമ്പോൾ കൊടുത്തിരിക്കുന്ന 6-അക്ക ഡിജിറ്റ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് OTP വരാനുള്ളൊരു പ്രൊഫൈസ് ഓപ്പൺ ആവുന്നതായിരിക്കും. അതിൽ OTP എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ഓപ്പൺ ആവുന്നതായിരിക്കും. അതിൽ നിങ്ങൾ NIOS ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ അവിടെ എൻ്റർ ചെയ്തിട്ട്, അതായത് സെർച്ച് ഡോക്യുമെൻ്റ് എന്നുള്ള ഇടതുവശത്ത് മുകളിലായിട്ട് 3 വര കാണുന്നില്ലേ, അതിൽ നിങ്ങൾ സെർച്ച് ഡോക്യുമെൻസിൽ NIOS എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനുള്ള നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറും ഇയറും അടിക്കാനുള്ള ഒരു പ്രൊഫൈസ് ഓപ്പൺ ആവും. അവിടെ ഗെറ്റ് ഡോക്യുമെൻ്റ് എന്ന് അടിച്ചാലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതുപോലെ NIOS ഒരുപാട് നല്ല നല്ല നോട്ടിഫിക്കേഷനും അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം ഞങ്ങളുടെ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.